In this video, I am sharing a great mean curry, Alleppey style mean curry. I am Mahima Simon. Welcome to Mahima's cooking class. Alleppey style mean curry is a great variation. Tenga paal ozhichu, tenga arachu vekkum, and pala reethiyilana undakkaru. Innu naan cheyyunnathu tenga arachittulla recipe aanu. തേങ്ങ അരക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അര കപ്പ് തേങ്ങയാണ് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നിറച്ചില്ല കുറച്ച് താഴെയാണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടാതെ രണ്ട് ചുവന്നുള്ളി I will paste it. I will put a little bit of water. ഒരു മഞ്ഞട്ടി ചൂടാക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ രണ്ട് ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/8 ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂണിന്റെ പകുതി ഉലുവ ഇതിലേക്ക് നമ്മൾ ചതച്ച മിക്സ്ചർ ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ചതച്ചതിനകത്തേക്ക് ചേർക്കാം I will add a little bit of water. If you have a Kashmiri, you can use a Southern Malawi. You can use a little bit of a chamber. You can use a little bit of a chamber. I have a cup of water.
മാങ്ങ ഇട്ട് നന്നായിട്ട് വെട്ടി തിളച്ചു തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ 1 teaspoon ഉപ്പാണ് ചേർത്തേക്കുന്നത്. ഒരു 2 മിനിറ്റ് ഇതേപോലെ കിടന്ന് തിളയ്ക്കണം. കുറച്ച് വെള്ളമൊന്ന് പറ്റിയ ശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് മീൻ ചേർക്കാനായിട്ട്. മീൻ ഇട്ട് കഴിയുമ്പോൾ മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ അത് കണക്കാക്കി വേണം മീനിടാൻ. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പ് ഇച്ചിരി കുറവാണ്. നമ്മൾ 1 teaspoonാണ് ഇട്ടിരുന്നത്, ഞാൻ 1.5 teaspoon ഇടുകയാണ്. അപ്പം മൊത്തം 1.5 teaspoon ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് മീൻ ചേർക്കാം. ഇപ്പോൾ ചേർക്കുന്നത് 1/2 kilo മീനാണ്. ഏത് മീനും ഉപയോഗിക്കാം, നെയ്മീൻ ഉപയോഗിക്കാം, കാളാഞ്ചി. ഇപ്പോൾ ഉപയോഗിക്കുന്ന കാളാഞ്ചിയാണ്. അയല, മത്തി, ഏത് മീൻ വെച്ചിട്ടും ഇത് ചെയ്യാം. നല്ലൊരു തിള വന്ന ശേഷം നമുക്ക് അടച്ച് വെച്ച് മീൻ നന്നായിട്ട് കുക്കാവുന്ന വരെ വേവിച്ചെടുക്കുക. നല്ല തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം, എന്നിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. തീ കുറച്ച് വെക്കുക. 10 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യായിരുന്നു. നല്ല മീനൊക്കെ നന്നായിട്ട് വെന്തു, ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്. നമുക്കിതിനകത്തേ കടുക് പൊട്ടിച്ച് ഒഴിക്കണം. കടുവ് പൊട്ടിക്കാനായിട്ട് കുറച്ച് കുക്കറിൻ ടോയിൽ തന്നെ ഉപയോഗിക്കാം. എപ്പോഴും ടേസ്റ്റ് ചെയ്യുക. ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പൊക്കെ കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇടാം. ശകലം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, പിഞ്ചു കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാറുണ്ട്. അത് ആദ്യം വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഈ സമയത്തിട്ടാലും മതി. ഒരു നുള്ള്, ഒരു 1/8 teaspoonൊക്കെ ഇട്ടിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്കൊരു 1/2 teaspoon കടുക്. ഇപ്പോൾ 2 ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത്. ചുവന്നുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് 2 വറ്റൽമുളക് ഒന്ന് കീറിയ ശേഷം ഇടാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഈ കറിയുടെ മേലേക്ക് ഒഴിക്കാം. അതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഒന്ന് ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. നല്ല പുളിയും മാങ്ങയുടെ നല്ല പുളിയും പാകത്തിനെരിവും ഒക്കെയുള്ള ഈ ആലപ്പി ഫിഷ് കറി റെഡിയാണ്. ഇത് ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റാണ്, കൂടാതെ പുട്ടിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ മാസ് കുക്കിംഗ് ക്ലാസ്.